ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇമേജ് മൊബൈൽസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ടു ഫാക്ടർ ഒത്തന്റിക്കേഷൻ എന്താണ് എന്നുള്ളതും അത് നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അതിന് മുകളിൽ ഒരു ലെയർ ഓഫ് സെക്യൂരിറ്റി കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കത് എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നുള്ളതും എന്താണ് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഉപയോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് സോ ഫസ്റ്റ് എന്താണ് ടു ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എങ്ങനെ കയറുക നമ്മൾ നേരെ എടുക്കും നമ്മുടെ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കും നമ്മൾ താഴെ പാസ്വേഡ് കൊടുക്കും നമ്മൾ കയറും അപ്പോൾ നമ്മുടെ ഐ ഡിയും പാസ്വേഡും വേറൊരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കും ഇതേപോലെ തന്നെ വേറൊരു ഫോണിൽ നിന്ന് വേറൊരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു ഡിവൈസിൽ നിന്ന് അവർക്ക് കയറാൻ സാധിക്കും അത് സത്യം പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി കുറവുള്ളത് പോലെയാണ് കാരണം പലപ്പോഴും നമ്മുടെ പാസ്വേഡ് നമ്മൾ എക്സ്പോസ് ആയ പല സ്ഥലത്തും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട വരും സോ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ അവിടെയാണ് വരുന്നത് നമ്മുടെ പാസ്വേഡ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അതായത് നമ്മളിപ്പോൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എങ്ങനെ ഓൺ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും സോ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് രണ്ട് തരത്തിലാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ വരുന്നത് അതിപ്പോൾ ഒരു മെത്തേഡ് ഐ മീൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ സിം കാർഡിലേക്ക് മെസ്സേജ് വരാനുള്ളതാണ് സോ ആരെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അതായത് ഒ ടി പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്കൊരു ഒ ടി പി കോഡും തരും സോ നമ്മളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒ ടി പി നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി അതേസമയം വേറൊരാളാണ് നമ്മുടെ മെയിൽ മെയിലടിയും പാസ്വേഡും വെച്ചിട്ട് കയറുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കോഡ് കിട്ടില്ല കാരണം നമ്മുടെ സിമ്മ് നമ്മുടെ ഫോണിൽ നമ്മുടെ കയ്യിലായിരിക്കണത് സോ അപ്പോൾ സത്യം പറഞ്ഞ ഒരു എക്സ്ട്രാ ലയർ ഓഫ് സെക്യൂരിറ്റിയാണ് സോ ഇനി നമ്മുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം വേറെ വീഡിയോയിലേക്ക് പോവാം സൊ ഗ്സ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എങ്ങനെ ടു ഫാക്ടർ ഒതിൻറ്റേഷൻ ആക്റ്റീവ് ആക്കാം നോക്കാം നമുക്ക് ആദ്യം ഫേസ്ബുക്ക് തുടങ്ങാം ഫേസ്ബുക്ക് ലൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ അപ്ലിക്കേഷൻ നമുക്ക് വളരെ സിമ്പിളാണ് നമ്മൾ നേരെ ഫേസ്ബുക്കിന് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ ത്രീ ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് വന്ന് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൈവസി ഷോർട്ട് കട്ട്സ് എന്ന് കാണിച്ചിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും അക്കൗണ്ട് സെക്യൂരിറ്റിയിൽ അക്കൗണ്ട് സെക്യൂരിറ്റിയിൽ അപ്ഡേറ്റീവ് പേഴ്സൺ ഇൻഫർമേഷൻ ചേഞ്ച് ഓർ പാസ്വേഡ് റിസീവ് അലർട്സ് അബൌട്ട് അൺ റെക്കഗ്നൈസ്ഡ് ലോഗിസ് ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആരൊക്കെ ഏതൊക്കെ ഡിവൈസിന് ലോഗിൻ ചെയ്യുന്നു അവരുടെ ലൊക്കേഷനും ഏത് ഡിവൈവസാണ് ലൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഇത് ടു ഫാക്ടർ നമുക്ക് ഇതാണ് ആവശ്യം നമ്മൾ ഇത് ആക്റ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും ഒന്ന് ഒത്തന്റിക്കേഷൻ ആപ്പ് യൂസ് ചെയ്യാൻ അതാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുക അതായത് നമ്മുടെ ഫോണിലൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഒതന്റിക്കേറ്ററും അല്ലെങ്കിൽ ഡുവോ മൊബൈൽ പോലത്തെ അങ്ങനത്തെ ഒരു ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ആപ്പിലേക്ക് പോകും നമ്മൾ പിന്നെ അവിടുന്ന് പെർമിഷൻ കൊടുക്കണം ഈ ടെക്സ്റ്റ് മെസ്സേജിനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിൾ ആണ് നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ടൂടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിക്ക് ഒരു ഒ ടി പി വരും നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടു ഫാക്ടർ നോട്ടിഫിക്കേഷൻ ഓൺ ആയി പിന്നെ ഓരോ വട്ടം നമ്മൾ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഒരു മെസ്സേജ് ആ മെസ്സേജിൽ പറയുന്ന നമ്പർ നമ്മൾ പാസ്വേഡ് അടിച്ച ശേഷം വരുന്ന നെക്സ്റ്റ് വിൻഡോ നമ്മൾ ടൈപ്പ് ചെയ്താലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് യൂസ് ചെയ്യാനാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എടുക്കേണ്ട നമ്മൾ ആദ്യം നമ്മുടെ ത്രീ ബട്ടൺ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻസേക്ക് എത്തുക ഓപ്ഷൻസ് എത്തി താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും അതിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക സെക്യൂരിറ്റി ആൻഡ് ലോഗിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ലൈറ്റ് ആവുന്ന സമയത്താണ് കുറച്ച് ആക് ഉള്ളത് നമ്മുടെ ഡിവൈസ് ഇതിനു മുമ്പ് ഏത് ലൊക്കേഷന് ഏതൊക്കെ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്തു എന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ കാണുന്നത് പിന്നെ സാധിക്കാൻ വന്നു കഴിഞ്ഞാൽ യൂസ് ടു ഫാക്ടർ ഒത്തന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഫേസ്ബുക്ക് കാണിച്ച പോലെ തന്നെ ഒത്തന്റിക്കേഷൻ ആപ്പ് യൂസ് ചെയ്യാനും പറയും ടെക്സ്റ്റ് മെസ്സേജും പറയും ഈ ഒതന്റിക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഒതന്റിക്കേഷൻ ആപ്പിന് വരുന്നുണ്ട് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ആണ് ഒതന്റിക്കേഷൻ ആപ്പ് വെച്ച് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമുക്ക് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്യാമെന്ന് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഇവിടെ തന്നെ ഇതിലും ഒരു ത്രീ ബട്ടൺ ഉണ്ടല്ലോ നമ്മുടെ സൈഡിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക സെറ്റിങ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവസിയുടെ താഴെ സെക്യൂരിറ്റി ഉണ്ടാവും ആ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് കാണിച്ചിട്ടുണ്ടാവും സോ ഈ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ കൊടുക്കുക നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് അതിന് ശേഷം ഒത്തന്റിക്കേഷൻ ആപ്പ് കൊടുക്കുക എല്ലാത്തിലും നമുക്ക് ആപ്പ് വെച്ചിട്ടും ടെക്സ്റ്റ് മെസ്സേജ് വെച്ചിട്ടും പറ്റും ഞാനധികം ടെക്സ്റ്റ് മെസ്സേജ് വെച്ചിട്ടാണ് ചെയ്യാറ് കാരണം എപ്പോഴും എൻ്റെ ഫോണും എൻ്റെ സിം ഇട്ട ഉണ്ടോ എപ്പോഴും എൻ്റെ കൈവശം ഉണ്ടാവും സോ അതുകൊണ്ട് മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെനിക്ക് റിസീവ് ആവും പിന്നെ ഞാൻ എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ കയറാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ എനിക്ക് ഒ ടി പി റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞാൽ മെസ്സേജ് വരും സോ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് സോ സൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ടു ഫാക്ടർ ഒത്തന്റിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ സെറ്റിംഗ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ടിക്ക് കൊടുക്കുക നമ്പർ കൊടുക്കുക സാധനം നോർമൽ സെറ്റിംഗ്സ് ആണ് ഇനി നമ്മുടെ വാട്സപ്പ് വാട്സാപ്പിന് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല നമ്മളിതിൽ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പിന് സെറ്റിംഗ്സ് നമ്മൾ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ അക്കൗണ്ട് വരും ആ അക്കൗണ്ടിൽ നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇത് ശരിക്കും ടു ഫാക്ടർ അല്ല വെരിഫിക്കേഷൻ ആണ് കാരണം ഓരോ വട്ടം നമ്മൾ വാട്സപ്പിൽ കയറുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിൽ പാസ്വേഡ് അടിച്ചിട്ടല്ല കയറും ബട്ട് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മുടെ ഗൂഗിളിൻ്റെ ഇത് എന്തെങ്കിലും വെച്ചിട്ട് അവർക്ക് ആ ചാറ്റ് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിൻ പിന്നടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാറ്റ് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഓൾറെഡി സെറ്റാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്ത ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എടുക്കുക എന്നിട്ട് ഇവിടെ ഇനേബിൾ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നേരെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ എഴുതുന്ന ഒരു ഓൺലൈൻ യുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ടൈമിൽ സെക്യൂരിറ്റി എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ ടു ഫാക്ടർ ഓർണിനേക്കേഷന് കുറേ പേരേക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം ഇനി അറിവില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത് അത്യാവശ്യമായ കാര്യങ്ങൾ ഒന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിൽ സോ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതൊരാൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പുതിയ പുതിയ കണ്ടൻസ്കൾ നിങ്ങൾക്ക് അപ്പോൾ ടൈമിൽ തന്നെ എത്തും സോ അടുത്ത അടുത്തിടയിൽ കാണുന്നുവരെ ബൈ